നമസ്കാരം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് കാസ. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അവർ ഈ കേരള സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുണ്ട്, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഹലാൽ എക്കണോമിയൊക്കെ. അപ്പോൾ അതിനെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രതിരോധം പ്രതിഷേധം തീർക്കുന്ന ഒരു സംഘടനയാണ് കാസ. അതിൻ്റെ ആ സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കെവിൻ പീറ്റർ എന്ന വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഓൺലൈൻ ചാനൽ, മഞ്ഞ ചാനൽ എന്ന് തന്നെ പറയാം, കാസ രണ്ടായിട്ട് പിളർന്നുവെന്നും ക്രിസ്ത്യാനികൾക്ക് ഇത് അപമാനമാണ് എന്ന തരത്തിലൊരു വ്യാജ വാർത്ത അവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പി സി ജോർജിനെ വിളിക്കുകയുണ്ടായി. പി സി ജോർജിനെ വിളിച്ചിട്ട് കാസ പിളർന്നു എന്ന തരത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപക്ഷെ പറഞ്ഞു കാണാം, കേരള കോൺഗ്രസ് പോലെ ഇങ്ങനെ പിളർന്നു പോയാൽ അത് ക്രിസ്ത്യാനികൾക്ക് ഗുണമുണ്ടാക്കത്തില്ല എന്നോ മറ്റോ അദ്ദേഹം പറഞ്ഞു കാണാം. പക്ഷേ ഈ ഒരു വാചകം കൂടെ അവർ എടുത്തുകൊണ്ട് പോയിട്ട് പി സി ജോർജും കാസക്കെതിരെ എന്ന തരത്തിൽ അവർ അത് വാർത്തയാക്കാൻ ശ്രമിക്കുന്നു. ഇത്രയുമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കെവിൻ പീറ്ററെ സമീപിക്കുകയുണ്ടായി. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നു. നമസ്കാരം. ഇന്ന് വൈകുന്നേരം ഒരാൾ ഈ വാർത്തയുടെ ലിങ്ക് എനിക്ക് ഇട്ടു തരുമ്പോഴാണ് ഞാനും കാണുന്നത്. അതിൻ്റെ ഹെഡിങ്ങും അതിൻ്റെ ആദ്യ വാചകങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ പി സി ജോർജ് അച്ചായൻ കാസയെക്കുറിച്ച് ഇങ്ങനെ പറയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷെ താഴോട്ട് തുടർന്ന് വായിച്ചപ്പോൾ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തു. ഉടൻ തന്നെ പി സി ജോർജ് സാറിനെ ഞാൻ നേരിട്ട് ഫോൺ ചെയ്തു. അപ്പോഴാണ് സാറിനും എനിക്കും കാര്യങ്ങൾ മനസ്സിലായത്. ഉണ്ടായ സംഭവം എന്തെന്ന് വെച്ചാൽ, ഇന്നലെ ആരോ ഒരാൾ പി സി ജോർജ് സാറിനെ ഫോണിൽ വിളിക്കുകയും കാസ രണ്ടായി പിളർന്നുവെന്നും കെവിൻ പീറ്ററിനെ പുറത്താക്കിയെന്നും ഇങ്ങനെ കേരള കോൺഗ്രസ് പോലെ പിളർന്ന് പല കഷ്ണങ്ങളായാൽ കാസ ക്രിസ്ത്യൻ സമുദായത്തിന് ഗുണം ചെയ്യില്ലെന്നും ഒക്കെ പറഞ്ഞ് പി സി ജോർജ് സാറിനെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് സമയം ഓൺലൈൻ എന്ന് പറഞ്ഞ ഓൺലൈൻ ന്യൂസ് പോർട്ടലിൻ്റെ ലേഖകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിക്കുകയും ഇന്നലത്തെ സംഭാഷണത്തിൻ്റെ തുടർച്ചയെന്നോണം അത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും പി സി ജോർജ് സാറിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് വളച്ചൊടിച്ചുകൊണ്ട് കാസ എന്ന സംഘടന ക്രിസ്ത്യൻ സമുദായത്തിന് ഗുണം ചെയ്യില്ല പി സി ജോർജ് എന്ന ഒരു തലക്കെട്ടോടുകൂടി ഇത്തരത്തിലൊരു വ്യാജ വാർത്ത അവർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ ഇത്തരത്തിലൊരു വാർത്ത ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം, നിലവിൽ സുഡാപ്പികൾ അടിപതറി നിൽക്കുകയാണ്, ഒരു രക്ഷയുമില്ല. 100 പേരകത്തായപ്പോൾ അവരെ ഇറക്കാനായിട്ട് നടത്തിയ ഹർത്താലിൽ 1000-ൽ മേലെ ആളുകൾ അറസ്റ്റിലായിരിക്കുന്നു. ഇത് രണ്ടാം ഘട്ടം റൈഡും അറസ്റ്റുകളും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ അവസാനം കണ്ടിട്ട് ഓപ്പറേഷൻ ഒക്ടോപ്പസ് അവസാനിക്കേ ഉള്ളൂ എന്ന് നമ്മൾക്ക് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ 2047-ഒന്നും നടക്കില്ല. മിക്കവാറും അതിൻ്റെ പാർലമെൻറ്റ് സമ്മേളനമൊക്കെ തീഹാർ ജയിലിലെ നടക്കാൻ വഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിന്നും ചർച്ചയെ ഡൈവേർട്ട് ചെയ്യുക, മാധ്യമങ്ങൾക്ക് വേറൊരു ചർച്ചാ വിഷയം ഇട്ടുകൊടുക്കുക, ജനശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ കുറെ നാളുകളായി അനക്കമില്ലാതിരുന്ന മുൻ കന്യാസ്ത്രീയായ കുമാരി ലൂസിയെ ഇതാ രംഗത്തിറക്കിയിരിക്കുന്നു. ലൂസി ഇതേ സത്യാഗ്രഹം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഇതിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കണം. കാര്യം ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലെയും കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും സഭയുടെയും ഇതുപോലുള്ള സംഘടനകളുടെയൊക്കെ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് നല്ല മാർക്കറ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന തീവ്രവാദത്തിനെതിരെയുള്ള വാർത്തകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, പി സി ജോർജ് സാറിനെ ഇതിനകത്തേക്ക് പെടുത്തിയത് ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലെ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരേ ഒരു ക്രിസ്ത്യൻ നേതാവാണ് പി സി ജോർജ് സാർ. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് കാസ പോലൊരു സംഘടനയെ ജനപ്രീതി ഇടിച്ചു താഴ്ത്താനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലുള്ള സ്വീകാര്യതയെ ഇല്ലാതാക്കാനോ ഉപയോഗിക്കാൻ കഴിയുമെന്നവർ കരുതി. അതാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ മറ്റൊരു കാരണം കൂടെ ഉണ്ട് പഴയതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലേക്ക് അതിലെ പ്രശ്നങ്ങളിലേക്ക് കടന്നു കയറി സഹായിക്കാം എന്ന വ്യാജേനെ വന്നുകൊണ്ട് ക്രിസ്ത്യൻ സഭയെ തകർക്കാം എന്നുള്ള ഈ തീവ്ര ചിന്താഗതിക്കാരായ ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര തീവ്രവാദ സംഘടനകളുടെ പരിപാടി ഇനി ഓടില്ല എന്ന് അവർക്ക് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു വിഴിഞ്ഞം സമരത്തിൽ അവർ പങ്കെടുത്തത് തെറ്റാണ് അവരെ പങ്കെടുപ്പിച്ചത് തെറ്റായി പോയി എന്ന് ഞങ്ങൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പിതാക്കന്മാരുടെ നേരെ തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് എൻഐഎയുടെയും ഇഡിയുടെയും അറസ്റ്റുകൾ തെളിയിച്ചിരിക്കുന്നു അധികം ദിവസമൊന്നും എടുത്തില്ല രണ്ടാഴ്ച പോലും ആയിട്ടില്ല ആ വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ അകത്താണ് ചിലരൊക്കെ ഒളിവിലാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞതും ആ നിലപാട് ശരിയാണെന്നും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ അതാണ് ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു അപ്പോൾ സുഡാപ്പികൾക്ക് മനസ്സിലായിരിക്കുന്നു പഴയതുപോലെയൊന്നും ഇനി ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലേക്ക് കടന്നു കയറാം എന്നത് അത്ര സുഖകരമായ പണിയല്ല എന്ന് അവർക്ക് മനസ്സിലായി അതിന് തടസ്സം നിൽക്കുന്ന കാസ പോലുള്ള സംഘടനകളെ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇത്തരം വ്യാജ വാർത്തകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഡാപ്പികളെ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾ അല്ലാതായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാസ എന്ന സംഘടന ഇവിടെ നിൽക്കുകയും ചെയ്യും ഇതുവരെ തുടർന്നു വന്ന നിലപാടുകളിലും പ്രവർത്തനങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ടു പോകും സുഡാപ്പികളുടെ കടന്നുകയറ്റമൊന്നും ഇനി നടക്കില്ല എതിർക്കേണ്ടതിനെ ഞങ്ങൾ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുക അറസ്റ്റും റെയ്ഡും ഒക്കെ തുടരുന്നിടത്തോളം കാലം ഇതുപോലുള്ള ശ്രദ്ധ തിരിക്കാനായിട്ടുള്ള വാർത്തകൾ ഇനിയും പലതും പുറത്തു വരാനുണ്ട് അപ്പോൾ കരുതിയിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഏതെങ്കിലും മഞ്ഞ ചാനൽ പടച്ചുവിടുന്ന വാർത്തയല്ല സത്യം എന്ന് കാസയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ കാസയെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കണം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്